അരീക്കോട് ഗവൺമെന്റ് ഐടിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ഭാഗമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിൽ കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. ആ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്ത് മുന്നോട്ട് പോവാം. അതിൽ ആദ്യത്തെ പ്രോബ്ലം നമുക്ക് നോക്കാം. പ്രോബ്ലം എങ്ങനെയാണ്? ഹമീദ് ബൈസ് എ കളർ ടി വി സെറ്റ് ഫോർ ആർ എസ് 15,200 ആൻഡ് സെൽസ് ഇറ്റ് അറ്റ് എ ലോസ് ഓഫ് 20%. വാട്ട് ഈസ് ദി സെല്ലിംഗ് പ്രൈസ് ഓഫ് ദി ടി വി സെറ്റ് എന്നാണ് ചോദ്യം. അതായത് ഹമീദ് എന്ന് പറയുന്ന ആളൊരു കളർ ടി വി സെറ്റ് വാങ്ങുകയാണ്. വാങ്ങുമ്പോൾ അതിനുള്ള വില 15,200 രൂപ. അതായത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 15,200 രൂപയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് 20% നഷ്ടത്തിനത് വിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ വിൽക്കുന്ന വില സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഒരു കാര്യം ടി വി സെറ്റിന്റെ കോസ്റ്റ് പ്രൈസ്, വാങ്ങിയ വില 15,200 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലോസിന്റെ ശതമാനം തന്നിട്ടുണ്ട്. നഷ്ട ശതമാനം, ലോസ് പെർസെൻറ്റേജ് 20% എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെല്ലിംഗ് പ്രൈസ്, ഈ വിറ്റ വില നമുക്ക് കണ്ടുപിടിക്കാം. വിറ്റ വില കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. വാങ്ങിയ വില കോസ്റ്റ് പ്രൈസിൽ നിന്നും നഷ്ടം കുറച്ചാൽ മതി. ഈ നഷ്ടം എത്രയാണെന്ന് നേരിട്ട് തന്നിട്ടില്ല, പക്ഷെ നഷ്ട ശതമാനം തന്നിട്ടുണ്ട്. നഷ്ട ശതമാനം എന്ന് പറയുന്നത് 20%. ഇത് നമുക്ക് പെർസെൻറ്റേജ് നേരിട്ട് ഉപയോഗിച്ചു കൊണ്ട് തന്നെ, അല്ലെങ്കിൽ പെർസെൻറ്റേജ് നേരിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് ചെയ്യാം, ഇക്വേഷൻസ് ഒന്നും ഉപയോഗിക്കാതെ. അതിനാണ് നമ്മൾ മെത്തേഡ് 1 എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് തന്നിട്ടുള്ളത് കോസ്റ്റ് പ്രൈസിന്റെ 20% നഷ്ടം. അപ്പൊ കോസ്റ്റ് പ്രൈസിന്റെ 20% നമ്മൾ കണ്ടുപിടിക്കണം. കോസ്റ്റ് പ്രൈസിന്റെ 20% കണ്ടുപിടിക്കണം. നമ്മുടെ ലോസ് ഈസ് 20% ഓഫ് ദി കോസ്റ്റ് പ്രൈസും തന്നിട്ടുണ്ട്. അപ്പം കോസ്റ്റ് പ്രൈസിന്റെ 20% കണ്ടുപിടിക്കണം. 20% ഓഫ് ദി കോസ്റ്റ് പ്രൈസ്, 20% മാറ്റി 20/100 ഓഫിന് പകരം ഇൻറ്റു കൊടുത്തു, ഇൻറ്റു കോസ്റ്റ് പ്രൈസ് 15,200 സമം അറസ് 3,040 എന്ന് കിട്ടി. അതായത് നഷ്ടത്തിന്റെ വാല്യൂ ഇപ്പൊ നമുക്ക് കിട്ടി 3,040. ഇപ്പൊ നമുക്കിവിടെ കോസ്റ്റ് പ്രൈസ് ഉണ്ട് 15,200, അതുപോലെ തന്നെ നഷ്ടമുണ്ട് 3,040. ഇനി നമുക്ക് സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാം. ടി വി സെറ്റിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിൽ നിന്നും നഷ്ടം കുറച്ചതാണ്. അതായത് 15,200 നിന്നും 3,040 കുറച്ചു കഴിഞ്ഞ് 12,160 എന്ന് കിട്ടി. ഇതാണ് വിറ്റ വില, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതേ പ്രോബ്ലം മെത്തേഡ് 2 ചെയ്യാം. മെത്തേഡ് 2 എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ച പാർട്ട് 1 പഠിച്ചിട്ടുണ്ടായിരുന്ന ഇക്വേഷൻ ഉണ്ട്, സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. ആ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു, സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 100 - ലോസ് പെർസെൻറ്റേജ് / 100 ഇൻറ്റു കോസ്റ്റ് പ്രൈസ്. ഇവിടെ ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത് കോസ്റ്റ് പ്രൈസും ലോസ് പെർസെൻറ്റേജും തന്നിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് വേണമെങ്കിലും ചെയ്യാം. മെത്തേഡ് 1 ചെയ്ത പോലെയും ചെയ്യാം, ഈ ഇക്വേഷൻ വെച്ച് നമുക്കിത് ചെയ്യാം. അപ്പൊ ലോസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, കോസ്റ്റ് പ്രൈസ് ഉണ്ട്. സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 100 - ലോസ് പെർസെൻറ്റേജ് / 100 ഇൻറ്റു കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു 100 - ലോസ് പെർസെൻറ്റേജ് 20% ആണ്. 20 തന്നിട്ടുണ്ട്, ആ 20 നമ്മളിവിടെ ലോസ് പെർസെൻറ്റേജിന് പകരം അപ്ലൈ ചെയ്യുക. ഓൾ ഡിവൈഡ് ബൈ 100 ഇൻറ്റു 15,200 എന്ന് നമ്മൾ കൊടുക്കുക. 100 - 20 80, 80/100 ഇൻറ്റു 15,200 ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് 12,160 എന്ന് നമുക്ക് കിട്ടും. രണ്ടിലും ഉത്തരം സെയിം തന്നെയാണ് കിട്ടുക. രണ്ട് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ ഈ പ്രോബ്ലത്തിൻ്റെ നമുക്ക് സെല്ലിംഗ് പ്രൈസിന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയും. ഇനി വേറൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. ചോദ്യം എങ്ങനെയാണ്? എ ബൈസിക്കിൾ മാർക്ക്ഡ് ആർ എസ് 1,500 ഈസ് സോൾഡ് ഫോർ ആർ എസ് 1,350.
വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഡിസ്കൗണ്ട്. അതായത് 1500 രൂപ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ബൈസിക്കിൾ 1350 രൂപയ്ക്ക് വിറ്റെങ്കിൽ എത്ര ശതമാനമാണ് ഡിസ്കൗണ്ട് നൽകിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസ്കൗണ്ട് എത്ര ശതമാനമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. മാർക്ക്ഡ് പ്രൈസ് 1500 എന്നുണ്ട്, അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ് 1350 എന്നുണ്ട്. അപ്പം ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം ഡിസ്കൗണ്ട് എമൗണ്ട് കണ്ടുപിടിക്കണം. ഡിസ്കൗണ്ട് എമൗണ്ട് കണ്ടുപിടിക്കാൻ ഈസിയാണ്, മാർക്ക്ഡ് പ്രൈസിൽ നിന്നും സെല്ലിംഗ് പ്രൈസ് കുറച്ചാൽ മതി. അപ്പോൾ എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് ഈക്വൽ ടു മാർക്ക്ഡ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. മാർക്ക്ഡ് പ്രൈസ് നമുക്കുണ്ട് 1500 മൈനസ് സെല്ലിംഗ് പ്രൈസ് 1350, 150 രൂപ എന്ന് കിട്ടും. ഇത് ഡിസ്കൗണ്ട് എമൗണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത്, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആണ്. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാൻ വേണ്ടി നമ്മുടെ മാർക്കിംഗ് പ്രൈസിന് മാർക്ക്ഡ് പ്രൈസിന്റെ പെർസെൻറ്റേജ് ആണ് കണ്ടത്. മാർക്ക്ഡ് പ്രൈസിൽ 1500 രൂപയിൽ 150 രൂപയാണ് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഈക്വൽ ടു 150 ÷ 1500 ×100%. നമുക്ക് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് 10% എന്ന് നമുക്കിവിടെ കിട്ടും. ഡിസ്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ്. ചോദ്യം എങ്ങനെയാണ്, ദി ലിസ്റ്റ് പ്രൈസ് ഓഫ് എ ഫ്രോക്ക് ഈസ് ₹220. A discount of 20% on sales is announced. What is the amount of discount on it and its selling price? അതായത് ഒരു ഫ്രോക്കിന്റെ, ഒരു കുട്ടി കുപ്പായത്തിന്റെ മാർക്ക്ഡ് പ്രൈസ്, ലിസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 220 രൂപയാണ്. അതിൽ 20% ഡിസ്കൗണ്ട് കൊടുക്കും എന്നാണ് പറയുന്നത്. ഇപ്പൊ 20% ഡിസ്കൗണ്ട് ഉണ്ട്. വാട്ട് ഈസ് ദി എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട്, ഡിസ്കൗണ്ട് എമൗണ്ട് എത്രയായിരിക്കും, അതുപോലെ തന്നെ വിറ്റ വില സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും. സിമ്പിൾ പ്രോബ്ലമാണ്. ഇവിടെ നമുക്ക് മാർക്ക്ഡ് പ്രൈസ് ഉണ്ട് 220, അതിന്റെ 20% ഡിസ്കൗണ്ട്. അപ്പോൾ എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് നമുക്ക് കാണാം, മാർക്ക്ഡ് പ്രൈസിന്റെ 20% 20% ഓഫ് ലിസ്റ്റ് അല്ലെങ്കിൽ മാർക്ക്ഡ് പ്രൈസ്. അപ്പോൾ 220 × 20% ഇങ്ങനെ എഴുതാം, 20 ÷ 100 × 220 എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 44 എന്ന് കിട്ടും. 44 രൂപയാണ് ഡിസ്കൗണ്ട് എമൗണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത് ചോദിച്ചിട്ടുള്ളത് സെല്ലിംഗ് പ്രൈസ് എത്രയാണ് എന്നുള്ളത്. ഈസിയാണ്, സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വിറ്റ വില. അതായത് ലിസ്റ്റ് പ്രൈസിൽ നിന്നും ഡിസ്കൗണ്ട് 44 രൂപ കഴിച്ചുള്ളതാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ലിസ്റ്റ് പ്രൈസ് 220 ആണ്, ആ 220-ൽ നിന്നും ഡിസ്കൗണ്ട് 44 കുറച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന 176 ആണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, എ ട്രേഡർ ബൈസ് ആൻ ആർട്ടിക്കിൾ ഫോർ ₹1200 ആൻഡ് മാർക്സ് ഇറ്റ് 30% എബവ് ദി കോസ്റ്റ് പ്രൈസ്. ഹി ദെൻ സെൽസ് ഇറ്റ് ആഫ്റ്റർ അലോയിങ് എ ഡിസ്കൗണ്ട് ഓഫ് 20%. ഫൈൻഡ് ദി സെല്ലിംഗ് പ്രൈസ് ആൻഡ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് സെല്ലിംഗ് പ്രൈസും ലാഭ ശതമാനവും കണ്ടുപിടിക്കണം. ചോദിച്ചിട്ടുള്ളത് ഒരു ട്രേഡർ ഒരു വസ്തു 1200 രൂപയ്ക്ക് വാങ്ങി അത് 30% കൂടുതൽ വിലയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അതായത് 1200 രൂപയുടെ ഒരു വസ്തു 30% കൂടുതൽ വിലയിട്ട് വിൽക്കുന്നു. എന്നിട്ട് 20% ഡിസ്കൗണ്ടിന് അത് വിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ വിറ്റ വില എത്രയായിരിക്കും, ലാഭ ശതമാനം എത്രയായിരിക്കും. അതായത് 1200 രൂപയുടെ വസ്തു അതിൻ്റെ വിലയുടെ 1200 രൂപയുടെ 30%
കൂടുതൽ വിലയിട്ട് വിൽക്കാൻ വെച്ചതിന് ശേഷം വിൽക്കുമ്പോൾ ആ വിലയുടെ 20% ഡിസ്കൗണ്ടിന് വിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ വിറ്റ വിലയും ലാഭവും എത്രയായിരിക്കും എന്നുള്ളത്. അത് നമുക്ക് മാർക്കറ്റ് പ്രൈസ് നോക്കാം, അതായത് വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള വില എത്രയാണെന്ന് നോക്കാം. കോസ്റ്റ് പ്രൈസ് 1200 ആണ്, കോസ്റ്റ് പ്രൈസ് 1200 ആണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 30% എബോവ് കോസ്റ്റ് പ്രൈസ് ആണ് മാർക്കറ്റ് പ്രൈസ്, അതായത് 1200 എന്ന് പറയുന്നത് 100% കോസ്റ്റ് പ്രൈസ് ആണ്. അതിനോടുകൂടി 30% കൂടി കോസ്റ്റ് പ്രൈസിലേക്ക് ചേർക്കുന്നു. 30% എബോവ് കോസ്റ്റ് പ്രൈസ്, അപ്പൊ എത്രയും 100+30%, 130% ഓഫ് കോസ്റ്റ് പ്രൈസ് ആയി മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ പറയാം, മാർക്കറ്റ് പ്രൈസ് ഈസ് 130% ഓഫ് കോസ്റ്റ് പ്രൈസ്. അതാണ് മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു 130%. പെർസെൻറ്റേജിനെ മാറ്റി 130 ÷ 100 ഇൻറ്റു കോസ്റ്റ് പ്രൈസ് 1200. അത് നമുക്ക് 1560 രൂപ എന്ന് കിട്ടും. ഇപ്പം മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1500 രൂപയാണ്. ഈ 1500 രൂപയാണ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ വിൽക്കുന്ന വില എന്ന് പറയുന്നത് 20% ഡിസ്കൗണ്ടിന് ശേഷമാണ്. മാർക്കറ്റ് പ്രൈസിൽ നിന്നുമാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്, അതായത് 1560 നിന്നുമാണ് 20% ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് 1560 20% നമുക്ക് കണ്ടുപിടിക്കണം. 20% ഓഫ് 1560, 20% മാറ്റി ഡിവൈഡ് ബൈ 100 ഇൻറ്റു 1560 ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 312 എന്ന് കിട്ടും. ഇപ്പം 1560 രൂപ മാർക്കറ്റ് പ്രൈസിൽ 20% ഡിസ്കൗണ്ട് കൊടുത്ത് 312 രൂപ ഡിസ്കൗണ്ട് കൊടുത്ത് ആണ് വിറ്റിട്ടുള്ളത്. ഇനി നമുക്ക് ഒന്നാമത് ചോദ്യം, ഫൈൻഡ് ദി സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കുക. സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് മൈനസ് ഡിസ്കൗണ്ട്. മാർക്കറ്റ് പ്രൈസ് ആദ്യം കണ്ടുപിടിച്ചു 1560 മൈനസ് ഡിസ്കൗണ്ട് 312. 1248 രൂപയ്ക്കാണ് ഇപ്പോൾ അത് വിറ്റിട്ടുള്ളത്. ഇവിടെ വസ്തുവിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1200 രൂപ ഉണ്ടായിരുന്നുള്ളൂ. 1200 രൂപയ്ക്ക് വാങ്ങിയ വസ്തു 1248 രൂപയ്ക്ക് വിറ്റു. അതാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ആദ്യം പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. നമുക്കിവിടെ പ്രോഫിറ്റ് ആണ് ഉണ്ടായിട്ടുള്ളത്, ലാഭമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് അറിയാം. കാരണം 1200 വാങ്ങിയത് 1248 വിറ്റു, ലാഭമാണുള്ളത്. അപ്പം പ്രോഫിറ്റ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. 1248 മൈനസ് 1200, 48 രൂപ പ്രോഫിറ്റ് എന്ന് കിട്ടി. പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാൻ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100%. പ്രോഫിറ്റ് 48 ആണ്, 48 ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ്, അതായത് ഈ ട്രേഡർ വാങ്ങിയ വില 1200 ഇൻറ്റു 100%. 0 0 ക്യാൻസൽ ചെയ്തു, 48 ÷ 12 4% എന്ന് കിട്ടി. ഇതാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിലെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഒരു 10 എണ്ണം ചേർക്കുന്നുണ്ട്, അതിന് ആൻസറും കൂടി താഴെയുണ്ട്. ഈ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക, സോൾവ് ചെയ്യുക, അതിന് ആൻസർ താഴെയുണ്ട്, എന്നിട്ട് കിട്ടുന്നത് ശരിയാണെന്ന് നോക്കുക. ഇത്രയും കൂടി ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ ചാപ്റ്റർ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ ഭാഗം ഇവിടെ തീരും.